അടിമുടി മാറാനുള്ള ശ്രമത്തിലാണ് KSRTC. പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന KSRTC പമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് ആദ്യ പമ്പ് പ്രവർത്തിക്കുന്നത്. ടിക്കറ്റേതര അധിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് KSRTC പുതിയ സംരംഭം. സംസ്ഥാനത്താകെ 75 പമ്പുകളാണ് KSRTC ആരംഭിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്നോണമാണ് MG റോഡിൽ സിറ്റി ഡിപ്പയോട് ചേർന്നുള്ള പുതിയ ഇന്ധന പമ്പ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. KSRTC ബസ്സുകൾക്കും പൊതുജനങ്ങൾക്കും ഇവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമുണ്ടാകും. KSRTC ഫ്യൂവൽസ് എന്ന് പേരിട്ടിരിക്കുന്ന പമ്പ് ധനമന്ത്രി KN ബാലഗോപാൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഇന്ധനോയിൽ കോർപ്പറേഷൻ ചെയർമാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അവർ ഹൈഡ്രജൻ ഒരു ഫ്യൂവൽ ആയിട്ടുള്ള ചില ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ നമ്മൾ ഇന്ധനോയിൽ കോർപ്പറേഷനുമായിട്ടുള്ള ഗവേഷണ പദ്ധതിക്ക് പൈലറ്റ് പദ്ധതിക്ക് 10 കോടി രൂപ കേരള ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കൂടുതൽ ഹെൽത്തി ആയിട്ട് പോകണം. അതിന് KSRTC മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയുണ്ടാവും. 4 ഘട്ടമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലാഭമുണ്ടാക്കുകയല്ല, KSRTC നഷ്ടം കുറയ്ക്കുകയാണ് പമ്പുകൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഈ പമ്പുകളൊക്കെ സ്ഥാപിക്കാൻ KSRTC ഒരു രൂപയുടെ ചെലവ് പോലും വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KSRTC പ്രതിമാസം 3 കോടിയിൽപ്പരം രൂപയുടെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു നല്ല സംരംഭമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. KSRTC ലാഭകരമാക്കുക എന്നുള്ളതല്ല, നഷ്ടം കുറച്ചുകൊണ്ട് വരുവാനുള്ള മാർഗങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി കൈകോർത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ചെലവ് പൂർണ്ണമായും വഹിക്കുന്നതും IOC തന്നെയാണ്. സ്ഥലവാടകയും ഡീലർ കമ്മീഷനും ഉൾപ്പെടെ വലിയ വരുമാനമാണ് KSRTC ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. 24 തിരുവനന്തപുരം.